നമ്മുടെ വിധി എന്ന് പറഞ്ഞാൽ വിഷം കഴിച്ച് മരിക്കാനാണ് നമ്മുടെ വിധി. ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് എത്ര സമർത്ഥമായിട്ടാണ് ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നത്? രാഷ്ട്രീയമായ പിന്തുണ അവർക്കുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഈ ഭീകരമായ കൊള്ളയെ ചെറുക്കാനോ തടയാനോ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ്. ചൂടുവെള്ളത്തിൽ കുടിക്കുന്നു പറഞ്ഞല്ലോ, ഇത് ഡെയിലി കുടിക്കുന്നുണ്ട്, ശരീരം ദോഷമൊന്നും ഇല്ല, ഏത് അളവ് കുടിക്കണം? അതുകൊണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ കൊടുത്തേക്കാം. അതിൽ നമ്മുടെ ചികിത്സാശാസ്ത്രം, ഇപ്പോൾ അലോപ്പതിക്കാർ പറയും ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചാൽ ഇതിന് അത് വരും, ഇത് വരും, കിഡ്നി പോവും, കിഡ്നി പോകുന്ന ഒരുപാട് സംസാരമുണ്ട് പുറത്ത്. ഇതൊക്കെ ഏതിനും പ്രതിലോമം, നെഗറ്റീവ് മാത്രമല്ല, ഇതൊക്കെ പ്രതിലോമ ചിന്തകളാണ്. ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. ഇവിടെ വെച്ചൊരു കമ്പിക്കഷ്ണം കൊണ്ട്, മണ്ണിൽ കുത്തി നിർത്തിയിരുന്നൊരു കമ്പിക്കഷ്ണം കൊണ്ട് എൻ്റെ വലത് കാലിൽ കൊതുമ്പെല്ലിനൊരു മുറിവുണ്ടായി. മുറിവ് ഒരു 15 സെൻറ്റിമീറ്റർ നീളവും ഒരു 4-5 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു മുറിവുണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലാസ്റ്റ് 35 ഇയേഴ്സ് ഐ എം ഡയബറ്റിക്. എനിക്ക് കാലിലൊരു മുറിവുണ്ടായാൽ കരിയാനൊരു 4 മാസമോ 5 മാസമോ ഒക്കെ എടുക്കും, വളരെ പാടാണ്. സാധാരണഗതിയിൽ മുറിവുണ്ടായാൽ നമ്മൾ മുറിവ് കഴുകിയിട്ട്, ഡെറ്റോൾ ഇട്ട് മുറിവ് കഴുകിയിട്ടാണ് എന്തെങ്കിലും മരുന്ന് വയ്ക്കുന്നത്. അതൊരു 3 മാസം ആ മുറിവ് മുറിവായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഇത്തവണ ഈ കമ്പി കൊണ്ട സമയത്ത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഞാനിവിടെ കൃഷി ചെയ്തുണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ഈ മുറിവ് കഴുകിയതിന് ശേഷം ആ മുറിവിലൊന്ന് പുരട്ടി. 3-ാമത്തെ ദിവസം അത് കരിഞ്ഞ് പൊറ്റ വന്നു. എൻ്റെ അത്ഭുതത്തിന് ഒരു അളവില്ലാത്ത നിലയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ണ് തുറിച്ചു പോയി. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടർഫുൾ റിസൾട്ട് ദിസ് ഒറിജിനൽ ടർമറിക് ഈസ് മേക്കിംഗ്. ഞാൻ കുടിക്കുന്ന കാര്യം ഉള്ളിലേക്ക് ചെല്ലണമെങ്കിൽ എത്ര, ഉള്ളിലേക്ക് ചെല്ലുന്നതിന് വേറെ കുടിക്കുന്നൊരു കുഴപ്പമില്ലെന്നാണ് സാർ പറയുന്നത്? ഒരു കുഴപ്പമില്ല, രാവിലെ ചൂടുള്ളതിനും കുടിക്കുക. ആ, ഈ പ്രകൃതി ചികിത്സക്കാർ ചെയ്യാൻ പറയുന്നുണ്ട്. ആയുർവേദം ഒരളവ് വരെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, അമൃതമായാൽ അമൃതം വിഷമാണെന്ന് നമുക്കൊരു ചൊല്ലുണ്ട്. അത് കാരണവന്മാർ കണ്ടുപിടിച്ചതാ. ഇപ്പോൾ രാവിലെ പോലും നമ്മൾ അങ്ങ് മഞ്ഞൾ കഴിക്കത്തില്ലല്ലോ. മഞ്ഞൾ അങ്ങനെ കഴിക്കാൻ പറ്റുന്ന രുചിയുള്ളൊരു സാധനമൊന്നുമല്ല. അതിന് ഒരു ചെറിയ ചവർപ്പ് കലർന്ന അരുചിയാണുള്ളത്. ആ മഞ്ഞൾപ്പൊടി ഈ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ട് കഴിക്കുമ്പോൾ അത് നമ്മളൊരു മരുന്ന് കുടിക്കുന്നു എന്ന് വിചാരിച്ചാൽ കുടിച്ചാൽ മതി. അതിൻ്റെ അളവ് ഒരുപാട് കൂട്ടാതിരുന്നാൽ മതി, അധികമാവില്ല. അധികമായാലേ അമൃത വിഷമാകൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മുടെ വീട്ടിനകത്ത് ഫ്ലാറ്റിൽ ഒരു 10 സെൻറ്റിൽ താമസിക്കുന്നവന് കൃഷി ചെയ്യാം, 5 സെൻറ്റിൽ നിൽക്കുന്നവന് മുറ്റത്ത് ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അവരുടെ വിൻഡോ സൺഷെയ്ഡിൽ കൃഷി ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. എവിടെയും കൃഷി ചെയ്യാൻ പറ്റും, എവിടെയും കൃഷി ചെയ്യും. പിന്നെ ഇതിന് കീടബാധയില്ല. ഈ മഞ്ഞളിൻ്റെ അത്ര ഇഞ്ചിയിൽ അത്ര മായം ചേർക്കുന്നില്ല അല്ലേ? ഇഞ്ചിക്ക് പിന്നെ വേറെ, ഇഞ്ചിക്ക് നന്നായിട്ട് മായം ചേർക്കുന്നുണ്ട്. 1200 രൂപ വേണം ഞാനൊരു കിലോ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുമ്പോൾ. 1 കിലോ അല്ല, ഞാൻ കുറേ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കിയത് അതിൻ്റെ തുകയൊന്ന് വിഭജിച്ച് നോക്കിയപ്പോൾ ഒന്ന് 1 കിലോയ്ക്ക് പെർ കെ ജി ശരിക്കും ഞാനിപ്പോൾ ഉണ്ടാക്കിയത് ഒരുപാട് വൃത്തിയാക്കിയും ശുദ്ധീകരിച്ചുമാണ്. അല്ല, ഇഞ്ചി പൊടിയായിട്ട് എടുക്കുന്നില്ല, ഇഞ്ചിയായിട്ടല്ലേ എടുക്കുന്നില്ല, അപ്പോൾ അതിന് മായം ചേർക്കാനുള്ള സാധ്യത കുറവല്ലേ? ഇഞ്ചിപ്പൊടിയായി, ഇഞ്ചിയായിട്ട് മേടിക്കുമ്പോൾ കുഴപ്പമില്ല, ഇഞ്ചിയായിട്ട് പച്ച ഇഞ്ചിയായിട്ട് മേടിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചുക്കുപൊടിയാണ് മേടിക്കുന്നത്. ചുക്കുപൊടി മുഴുവൻ മായമാണ്. അതിനകത്ത് ഈ ചുക്കിൻ്റെ എരിക്കിനിപ്പോൾ ആസിഡ് വല്ലതാണോ ചേർക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോയിട്ടില്ല, പഠിച്ചിട്ടില്ല, എനിക്കറിയില്ല അത്. പക്ഷേ ഞാനിവിടെ 1 കിലോ ചുക്കുപൊടി ഉണ്ടാക്കുന്നതിന് 1521 രൂപയായി 1 കിലോയ്ക്ക്. നമ്മളാകെ 15 കിലോ ചുക്കുപൊടി ഉണ്ടാക്കിയുള്ളൂ. 1 കിലോയ്ക്ക് 1621 രൂപയായി. അതേസമയം 450 രൂപയ്ക്ക് നമുക്ക് ചുക്കുപൊടി മാർക്കറ്റിൽ നിന്ന് കിട്ടും, സുഖമായിട്ട് കിട്ടും. അപ്പോൾ ചുക്കുപൊടി, അത് ചുക്കുപൊടി അല്ലെന്ന് ഉറപ്പിക്കാമല്ലോ. അത് അറക്കപ്പൊടിയിലേക്കകത്ത് എന്തൊക്കെയോ ചേർത്ത് വരുന്നതായിരിക്കണം. ഇവിടെ ഞാൻ നിങ്ങളുടെ ഐ വിൽ ഷോ മൈ ജിഞ്ചർ പൗഡർ കാണിച്ചു. അത് ജിഞ്ചർ അല്ല, അത് മഞ്ഞളാണ്. മഞ്ഞളുടെ കാണിച്ചു കൊടുക്കാം. എന്താണ് സംഭവം? ഇതാണ് കൂവപ്പൊടി. ഇത് 500 ഗ്രാമിൻ്റെ ഒരു കണ്ടെയ്നറാണ്. തപോവൻ്റെ പേരിൽ നമ്മൾ ഈ വർഷം ഇറക്കിയ ആദ്യത്തെ ഉൽപ്പന്നമാണ്. ഇത് ഒരു പ്രശ്നമില്ലാത്ത നല്ല പ്യുവർ സാധനമാണ് അല്ലേ? പ്യുവർ കളർ തന്നെ വ്യത്യാസമുണ്ടല്ലേ? ഷാർപ്പ് കളർ അല്ലേ? അല്ല, റെഡിഷ് അല്ല, കുറച്ച് റെഡിഷാണ്. ഇതാണ് ഒറിജിനൽ മഞ്ഞൾ. ഒറിജിനൽ മഞ്ഞൾപ്പൊടി. കടയിൽ നിന്ന് കിട്ടുന്ന നല്ല ഷാർപ്പ് മഞ്ഞ കളറായിരിക്കും. അത് മഞ്ഞപ്പൊടിയാണ്, മഞ്ഞാണ്, മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞപ്പൊടിയാണ്. ഇത് കൂവ. ഈ കൂവ എന്ന് പറയുന്നത് വളരെ വളരെ ഗുണകരമായ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഗുണകരമായ ഒരു വസ്തുവാണ്.
എന്തായാലും പുതിയ പുതിയ ഇൻഫർമേഷൻ ആണ് സാറ് തന്നേക്കുന്നത്. കാര്യം ഇത്രത്തോളം മായ ഇതിനകത്ത് കലരുന്നുണ്ടെന്നുള്ള കാര്യവും, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് വിഷം, ഇത് വിഷം അകറ്റാൻ വേണ്ടി വീണ്ടും വിഷം അകത്തേക്ക് കയറ്റുന്ന കാര്യമൊക്കെ നമുക്കൊരു പക്ഷേ ആർക്കും അറിയാത്ത കാര്യമാണ്. ഉറക്കാനാവാത്ത കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ സാറ് നേരത്തെ പറഞ്ഞു ഇതൊന്നും ജഡ്ജ് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല, മാർഗങ്ങളൊക്കെ ഉണ്ട്. മലയാളി വീണ്ടും വിഷം കഴിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിധി എന്ന് പറഞ്ഞാൽ വിഷം കഴിച്ച് മരിക്കാനാണ് നമ്മുടെ വിധി. നിയമവിദഗ്ധനായ സാറ് പോലും കൈവളർത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലേ? അല്ല, അപ്പൊ നമുക്ക് ഒരു മഞ്ഞൾ മാത്രമല്ലല്ലോ നമ്മുടെ ആഹാരം. അപ്പൊ മീനുണ്ട്, മീൻ എന്തുമാത്രം ഭീകരമായ മായമാണ്, എന്തുമാത്രം വിഷമാണ് ചേർക്കുന്നത്. ഇവിടെ നമുക്ക് മീൻ കൃഷിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ശുദ്ധമായ മീൻ ആർക്കും കൊടുക്കാനാവില്ല. ശുദ്ധമായ മീൻ കിട്ടുന്നത് വളരെ കുറച്ചാണ്. കടൽ മത്സ്യങ്ങളിലൊക്കെ കാര്യമായ വിഷവസ്തുക്കൾ ചേർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വിഷപ്രയോഗം നടത്തുന്നവരൊക്കെ വലിയ ആളുകളാണ്. ഇപ്പോൾ ഏതോ ഒരു കേരളത്തിലെ ഏതോ ഒരു സ്പൈസസ് കമ്പനിയുടെ ഏതോ ഒരു ഉൽപ്പന്നത്തിൽ കീടനാശിനിയുടെ അളവ് വളരെ കൂടുതൽ കണ്ടെത്തിയപ്പോൾ, അത് അങ്ങനെ കീടനാശിനിയുടെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തി ചെറിയ വാർത്ത എവിടെയോ ഒരിടത്ത് വന്നപ്പോൾ ആ കമ്പനി ചെയ്ത കേൾക്കണ്ടേ, അവർ ഈ കേരളത്തിൽ മഞ്ഞൾ അല്ലെ, കേരളത്തിൽ ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷൻ ടി വിയിലും പത്രങ്ങളിലും വലിയ പരസ്യം കൊടുത്തു. ആ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സ്പൈസസ് ഉണ്ടാക്കിയ ഞങ്ങൾ ഇതിനകത്ത് ഒരു മായവും ചേർത്തിട്ടില്ല, ഇത് കൃഷിക്കാരൻ രാസവസ്തു ചേർത്ത് കലേ കീടനാശിനി അടിച്ചിട്ട് ഇതിനകത്ത് അത് വന്നതാണ്. എങ്ങനെയുണ്ട്? കൈയൊഴിഞ്ഞു. കൈയൊഴിഞ്ഞതല്ല, ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് എത്ര സമർത്ഥമായിട്ടാണ് ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നത്. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നവർ സൗണ്ടാണ്, ഫിനാൻഷ്യലി സൗണ്ട്, ആഫ്ലുവൻ്റ് ഇൻ ദ സൊസൈറ്റി, ദേ ആർ ഹാവിങ് പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ പിന്തുണ അവർക്കുണ്ട്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഈ ഭീകരമായ കൊള്ളയെ ചെറുക്കാനോ തടയാനോ ഒരാൾക്കും കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിധിയാണ് ഈ എല്ലാ കാര്യത്തിലും മുമ്പിൽ നിൽക്കുന്നുവെന്ന് അനാവശ്യമായി ഭാവിക്കുന്ന, അഭിനയിച്ച് പരസ്പരം അഭിനയിച്ച് ജീവിക്കുന്ന മലയാളി ഈക്ക് വിഷം തിന്ന് മരിക്കാനാണ്, വിഷം തിന്ന് മരിച്ച് അല്ല വിഷം തിന്ന് രോഗിയായി പഞ്ച നക്ഷത്ര ആശുപത്രിയിൽ അതുവരെയുള്ള സമ്പാദ്യം മൊത്തം അവിടെ കൊടുത്തു മരിക്കാനാണ് വിധി. ശരിക്കും പറഞ്ഞാൽ എന്ത് അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ വക്കീൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യം. നമ്മുടെ മനുഷ്യൻ്റെ ആയുസ് തന്നെ വളരെ കുറഞ്ഞ വന്നു 60 സംതിങ്ങിലൊക്കെ വന്നിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സന്തോഷമായിട്ട് മരിക്കാൻ പോലുള്ള അവകാശം നമ്മുടെ മനുഷ്യർക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒന്നേ ഉള്ളൂ പറയാൻ, കുറച്ച് ആയുസ് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ, അദ്ദേഹം പറഞ്ഞതുപോലെ വീട്ടിൽ തന്നെ ഗ്രോ ബാഗിലോ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യത്തിൽ നമുക്ക് ആ കൃഷി വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരാളെ പോലും ഒരു കാര്യത്തിലും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് പൂർത്തിയാക്കുകയാണ്. Thanks for watching. Don't forget to subscribe, like, share, and comment.